നമസ്കാരം. NDA ലോക്സഭാ സ്ഥാനാർത്ഥിയായ ഓം ബിർളയെ പിന്തുണയ്ക്കാനുള്ള YSRCP നേതാവ് YS ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം പലരെയും അമ്പരപ്പിച്ചിരുന്നു, വിശേഷിച്ചും പ്രതിപക്ഷത്തെ തന്നെ. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ TDP ജനസേന BJP സഖ്യം YSRCP പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ടും NDA ബിർളയെ പിന്തുണയ്ക്കാൻ ജഗൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത് രാജമഹേന്ദ്രവാരം സെൻട്രൽ ജയിലിൽ അടച്ച ജഗൻമോഹൻ റെഡ്ഡിയുടെ നടപടി TDPക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ജനങ്ങൾക്കോ ഒന്നും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അധികാരമേറ്റ ഉടൻ തന്നെ നായിഡു പ്രതികാര നടപടികൾ ജഗനെതിരെ ആരംഭിച്ചത്. അതേസമയം ഈ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള ജഗന്റെ തീരുമാനം അത് BJPയുമായുള്ള ബന്ധം തുടരാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൂടി പ്രകടമാക്കുന്നുമുണ്ട്. മുസ്ലിങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടും എന്നുള്ള ഭയം ഒന്നുകൊണ്ട് മാത്രമാണ് YSRCP സംസ്ഥാനത്ത് BJPയെ പരസ്യമായി പിന്തുണയ്ക്കാത്തത്. എന്നിരുന്നാലും BJPക്ക് ആവശ്യമായ സമയത്തൊക്കെ തന്നെയും സഹായവുമായി YSRCP എത്തിയിട്ടുമുണ്ട്. അവർക്ക് ലോക്സഭയിൽ ഉൾപ്പെടെ പിന്തുണ നൽകിയിട്ടുമുണ്ട്. YSRCP ഇപ്പോൾ ലോക്സഭയിൽ 4 അംഗങ്ങളും രാജ്യസഭയിൽ 11 അംഗങ്ങളുമാണുള്ളത്. പാർലമെന്റിൽ പാർട്ടി ശക്തമാണ് എന്ന് തന്നെയാണ് ഇത് അർത്ഥം വെക്കുന്നത്. ജഗനെതിരെ നടപടികൾക്കായി നായിഡുവും കൂട്ടരും BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ BJP അതിന് വഴങ്ങില്ല എന്നാണ് YSRCP പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ നിരുപാധിക പിന്തുണ BJPക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നായിഡുവിനെതിരെ പോരാടാനുള്ള ശക്തിയൊന്നും ആന്ധ്രയിലെ YSRCP പക്ഷേ മോദിയോടും BJPയോടും ഒപ്പം ചേർന്ന് നിൽക്കുന്നതിലൂടെ TDPയുടെ അടിയുടെ പ്രഹരം കുറയ്ക്കാം എന്ന് തന്നെയാണ് ജഗനും പാർട്ടിയും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ മലയാളം.